സിൽവർ ലൈൻ സർവേക്കിടെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് കെ മുരളീധരൻ എംപി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അരുൺ ശങ്കർ ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകും. അരുൺ, കുറേ ദിവസങ്ങളായി കണ്ടുവരികയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു പ്രതിഷേധം. കേരളവുമായി ബന്ധപ്പെട്ട ചർച്ച അനിവാര്യമാണ്, ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ആണപ്പള്ളിയിൽ ഉൾപ്പെടെ ഇതിനെതിരെ പോലീസ് നടപടിയുമുണ്ടായി. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് കോൺഗ്രസ് എം പി കെ മുരളീധരൻ്റെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഈ നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് സിൽവർ ലൈൻ എന്ന് പറയുന്നത് കേരയിൽ എന്ന കമ്പനിയുടെ പദ്ധതിയാണ്. അതായത് കേന്ദ്ര സർക്കാർ കൂടി പങ്കാളിയായ കേരയിൽ എന്ന കമ്പനിയുടെ പദ്ധതിയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് പിന്മാറാൻ കഴിയില്ല എന്ന ഒരു പരാമർശവും ഈ നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. എന്തായാലും നോട്ടീസ് ചർച്ച ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ദേശീയ തലത്തിൽ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ അവസരങ്ങളും കോൺഗ്രസ് എം പിമാർ പ്രയോജനപ്പെടുത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ തന്നെ പാർലമെൻറ്റിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയിൽ നിന്ന് ഇക്കാര്യത്തിൽ പലതവണ എം പിമാർ മറുപടി ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ പ്രതിഷേധവും നടത്തുന്നുണ്ട്. എന്തായാലും ദേശീയ തലത്തിൽ കൂടി ഇതിനെതിരായുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് എം പി കെ മുരളീധരൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്.